അസ്സലാമലൈക്കും അപ്പൂസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ബിരിയാണി കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ പ്രസിദ്ധമായിട്ടുള്ള ആംബൂർ ബിരിയാണിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് സ്പൈസസ് ഒന്നും ചേർക്കണില്ല. അങ്ങനെ മല്ലിപ്പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, അതുപോലെ കുറേ ഗരം മസാലപ്പൊടി, അങ്ങനെയൊന്നും ചേർക്കാതെ ചെറിയ നേരിയ മസാലകളും പിന്നെ പുതിന, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി, ഇതിൻ്റെയൊക്കെ ഫ്ലേവറുകൾ ഒരുമിച്ചിട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി. നമ്മൾ എത്ര കഴിച്ചാലും നമുക്കൊരു മടുപ്പോ അല്ലെങ്കിൽ തലക്കൊരു മട്ടിപ്പോ വരാത്ത സൂപ്പറായിട്ടുള്ള ഒരു ബിരിയാണി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ വിരുന്നേര് വരുമ്പോൾ എപ്പോഴും വെറൈറ്റി കൊടുക്കാനും അതേമാതിരി വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡൊക്കെ കാണുമ്പോൾ നല്ലൊരു ഇഷ്ടമൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോ നമ്മുടെ വീട്ടിലുള്ളവർക്കായാലും നമ്മൾ വിരുന്നവർക്കായാലും ഒക്കെ വെറൈറ്റി കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയൊരു ഐറ്റം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടൊക്കെ ഈ ഒരു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കുറേ കൂട്ടുകാരുണ്ട്. എനിക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കും വേണം. അപ്പോൾ നമുക്ക് ഈ അമ്പൂർ ബിരിയാണി എങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ അമ്പൂർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക, അതിലേക്ക് എന്തൊക്കെ ചേരുവകൾ എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ള നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എന്നിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആംബൂർ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇടാണ്. ഇത് മിൽമട നെയ്യാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട, ഒരു വലിയ കഷ്ണം 3 കഷ്ണമാക്കിയതാണ് ഈ ഒരു പട്ട, അതുപോലെ ഒരു 3 ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു. അപ്പോൾ ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് സവാള കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 3 വലിയ സവാള പൊരിച്ചിടാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് നല്ല ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. എന്താ കളറൊക്കെ നല്ല ഗോൾഡ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വെളുത്തുള്ളി മാത്രമാണ് ഇന്ന്, കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ആംബൂർ ബിരിയാണിൻ്റെ ടേസ്റ്റും പ്രത്യേകതയൊക്കെ അതാണ്. ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇടുന്നത്, ഈ വെളുത്തുള്ളി നന്നായിട്ട് വഴണ്ട് ഇതിൻ്റെ വെളുത്തുള്ളിൻ്റെ എല്ലാ സ്മെറോ സ്മെല്ലും മാറണം. കുറച്ച് നേരം അധികം ഇട്ടിട്ട് വെളുത്തുള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വഴഞ്ഞിട്ട് ആംബൂർ ബിരിയാണിൻ്റെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ വെളുത്തുള്ളി നന്നായിട്ട് ഫസ്റ്റ് വഴഞ്ഞ് വരണം. കാരണം വെളുത്തുള്ളിൻ്റെ സ്മെല്ലൊക്കെ സവാളയിൽ നന്നായിട്ട് ലയിച്ച് വേറൊരു സ്മെല്ലായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വഴറ്റണം. എന്താ ഇപ്പോൾ നന്നായിട്ട് വഴറ്റി ആ സവാളയും ആ വെളുത്തുള്ളി നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയിലയാണ് ഇടുന്നത്. അതിനുശേഷം പുതിനയാണ് ഇടുന്നത്. പുതിനയും മല്ലിയിലയും കുറച്ചധികം തന്നെ വേണം. പിന്നെ ഇതിലേക്ക് ഒരു 6 ചെറിയ പച്ചമുളക്, അത് അധികം എരിവ് കുറവാണ്, അത് കാരണം 6 ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം.
അപ്പോൾ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി ഇടുന്നത്. കാരണം ഈ ഒരു മല്ലിയിലയും പൊതിനയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിന് ശേഷം മാത്രമാണ് ഇഞ്ചി നമ്മൾ ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ് ചേർക്കുന്നത്. ഇപ്പം നമ്മൾ പുതിന, മല്ലിയില, അതേപോലെ പച്ചമുളക്, വെളുത്തുള്ളി ഒക്കെ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി നന്നായിട്ട് പേസ്റ്റാക്കിയത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഈ ഇഞ്ചിൻ്റെ നല്ല കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിന് ശേഷമാണ് ഇനി അടുത്ത് ചേരുക എന്താണെന്ന് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇടാൻ പോണത് 1/8 വറ്റൽമുളക് ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് അരച്ചതാണ്, അതിലേക്ക് ചേർത്താണ്. അപ്പോൾ ആംബൂർ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിട്ട്, ആ ടേസ്റ്റിൻ്റെ സീക്രട്ടാണ് ഇങ്ങനെയുള്ളത്. സാധാരണ ബിരിയാണി പോലെയല്ല. ഇപ്പോൾ ഇതിൽ വ്യത്യസ്തമായ മുളക് പൊടിയല്ല ചേർക്കുന്നത്, നമ്മൾ വറ്റൽമുളക് നന്നായിട്ട് കുതിർത്തിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കിയതാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്ക് ഇതിലേക്ക് ഇടുന്നത് പാകത്തിന് ഉപ്പാണ്. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്താണ്. ഇതൊരു മീഡിയം സൈസ് 3 തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്താണ് ഇതിലേക്ക് ഇടാൻ. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴണ്ടു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തന്നെയാണിത്, തക്കാളി നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് 1/5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ ആംബൂർ ബിരിയാണിയിൽ, തമിഴ് ബിരിയാണിയിലൊക്കെ നന്നായിട്ട് മസാല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ മസാലയും തൈര് അതുപോലെ ഒക്കെ കുറച്ച് കൂടുതൽ വേണം, എല്ലാത്തിനും കൂടുതൽ വേണം. പൊതിന അതൊക്കെ എല്ലാം കൂടുതൽ വേണം. അതിൻ്റെതായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുമാണ് തമിഴ് ബിരിയാണിക്ക്. അപ്പോൾ നന്നായിട്ട് നമുക്കിത് വഴറ്റി ഈ ഒരു തൈരിൻ്റെ ഒരു സ്മെല്ലൊന്ന്, പച്ച സ്മെല്ലൊന്ന് കളയുന്ന പോലെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു 700 ഗ്രാം ചിക്കനാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ മസാലയും ഈ ചിക്കനും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ചിക്കനെ കെട്ടിട്ട് ഒരു 5 മിനിറ്റ് നേരം ഞാനിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഈ ഒരു ചിക്കൻ വേവിക്കാനുള്ള വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളമാണ്. ഏകദേശം ഈ ഒരു മസാല ചിക്കന് മുങ്ങാം പാകത്തിന് വെള്ളം ഒഴിക്കണം. ഇതിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കണം. ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ ഒപ്പം വെള്ളം ഒഴിക്കണം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് കറക്റ്റല്ലേ നോക്കണം. ഉപ്പ് ഏകദേശം കറക്റ്റാണ്. കാരണം നമ്മൾ ഇനി ഇത് അരി വേറെ വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചിട്ടാണ് ഇതിലിടുന്നത്. അപ്പോൾ ഈ മസാലയ്ക്കുള്ള മാത്രം ഉപ്പാണ് ഈ മസാലയിൽ ചേർത്തേണ്ടുള്ളൂ. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം കറക്റ്റ് ഉപ്പാണ്. ഇനി നമുക്കിത് ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇത് വേവിക്കണം. ഇനി നമുക്ക് അരി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരി നന്നായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ ഈ അരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ജീരകശാല അരിയാണ്. ഇത് 1/4 കിലോ അരിയാണ് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ വേവിൻ്റെ പാകം ഏകദേശം 1/2 വേവ് കഴിഞ്ഞതിന് ശേഷം 1/4 വേവ് ആവണേൻ്റെ മുമ്പ് നമ്മൾ ഇത് വടിച്ചെടുക്കണം. ഈ അരി ഊറ്റിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം ഈ ഒരു റൈസ് ഫുൾ വേവ ആവാൻ പാടില്ല. കാരണം ഞാൻ മസാലയിൽ വെള്ളമുണ്ട്, മസാല ഇനി ആ മസാലയിൽ കടന്നിട്ട് വേണം ഈ ഒരു റൈസ് ഫുള്ളായിട്ട് വേവാൻ. അപ്പോൾ നമുക്ക് ഈ ഒരു റൈസ് ഫുൾ ഇതിലിട്ട് കൊടുത്തിട്ട് ഇത് മൂടി വെച്ചിട്ട് ഹാഫിലധികം വേവ് 1/4 ആവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ഇത് വേവിച്ചെടുക്കാം നമുക്ക്. ഈ ഒരു ആംബൂർ ബിരിയാണിക്ക് ജീരകശാല അരിയാണ് നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത്. കാരണം ഈ ഒരു റൈസാണ് ഇതിന് വേണ്ടത്.
അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഞങ്ങൾക്കത് മൂടി വെച്ചിട്ട് ഇത് ഒരു അരവിട്ടിട്ട് മുക്കാൽ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ വെന്ത് വരട്ടെ. അപ്പോൾ നമ്മളെ അരി നമുക്ക് വെന്തോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടിട്ട് ഏകദേശം ആയിട്ടുണ്ട്. കണ്ട നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഈ അരി ഇങ്ങനെ പൊട്ടണം. കണ്ട ഇതാണ് ഇതിൻ്റെ കണക്ക്. ഇതുണ്ട് ഹാഫ് ഹാഫും വന്ന് വിടുകയും ചെയ്തു, മുക്കാലുമൊക്കെ എത്തിയിട്ടില്ല, ആ ഒരു പാകമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഈ റൈസ് ഊറ്റിയെടുക്കുക, തീ ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ ചോറ് നന്നായിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ദമ്മിടാം. ചിക്കനെ ഈ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടില്ല, ഏകദേശം ഒരു അര ഭാഗം ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരകൻ്റെ പകുതി നാരങ്ങനീര് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് റൈസ് ഇട്ടിട്ട് ദം ചെയ്യാം. അപ്പോൾ നമ്മുടെ റൈസ് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അല്ല, അത്യാവശ്യം ഇതിൽ മുങ്ങാനുള്ള വെള്ളമുണ്ട്, കാരണം ഈ റൈസ് ഫുള്ളായിട്ട് വെന്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ദമ്മി കടന്നിട്ട് ഈ ഒരു വെള്ളത്തിൽ കടന്നിട്ടാണ് ഇത് വേവേണ്ടത്. അപ്പോൾ ഇത് വേറെ ഇളക്കണമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നമുക്ക്. ഇപ്പോൾ നമ്മൾ റൈസെല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിത് ദം ചെയ്യാം. കാരണം ഇതിൽ ഉപ്പൊക്കെ നമ്മൾ റൈസിലൊക്കെ പാകത്തിന് ഉപ്പാട്ടിരിക്കണം. അപ്പോൾ ഇതിങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിത് ദം ചെയ്യാം. അപ്പോൾ മൂടി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു നിറച്ച് ഇതിൽ വെള്ളമുണ്ട്, നല്ലൊരു വെയിറ്റ് നമ്മൾ വെക്കണം. അപ്പോൾ ആ ഒരു വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു 15 മിനിറ്റ് ഇതുപോലെ ദം ചെയ്ത് വെക്കണം. നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു ചെറിയ തീയിൽ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇത് ദം ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ വെച്ച് ഈ ഒരു വെള്ളം എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഈ ഒരു മൂടി തുറന്ന് നോക്കാം. അതിനുശേഷം നമ്മൾ എന്തൊരു സ്മെല്ലാറിയോ, അടിപൊളിയായിട്ടുള്ള സ്മെല്ലാട്ടോ. ആംബൂർ ബിരിയാണിന്ന് ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഭയങ്കര ടേസ്റ്റ്. കാരണം നമ്മൾ നല്ലൊരു എരിവും നല്ലൊരു ഫ്ലേവറാണ്, കൂടുതൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നുമില്ല, കുറച്ച് വറ്റൽമുളക് മാത്രമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. കുരുമുളക് പൊടി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല, മഞ്ഞൾപ്പൊടി ഒന്നും. അതേമാതിരി സ്പൈസസും ഗരാമ്പു അതേപോലെ പട്ട ഒക്കെ ഒരു ചെറിയ പീസ് മാത്രമാണ്. ഓവറായിട്ട് മസാലകളില്ലാത്ത സൂപ്പർ ബിരിയാണിയാണ് ആംബൂർ ബിരിയാണി. നല്ല ഫേമസ് ബിരിയാണിയാണ് തമിഴ്നാട്ടിൽ. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലേക്ക് വിളമ്പെടുക്കാം. അപ്പോൾ സൂപ്പർ ബിരിയാണി കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാക്കി ബിരിയാണിയൊക്കെ ഒരേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും വെറൈറ്റി ഉണ്ടാക്കുക. അതുപോലെ വീട്ടിലുള്ള വരും വെറൈറ്റി ഭക്ഷണങ്ങൾ, അതേമാതിരി ബിരിയാണിയൊക്കെ. ഞാൻ ഒരുപാട് ഐറ്റംസ് ബിരിയാണി, കുറേ വെറൈറ്റി വെറൈറ്റി ബിരിയാണി ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി നോക്കൊണ്ടു. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയാണ് അംബൂർ ബിരിയാണി, നല്ല ഫേമസ് ആയിട്ടുള്ള തമിഴ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് വളരാം. അപ്പോൾ ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാണ്. അപ്പോൾ നമ്മുടെ ആംബൂർ ബിരിയാണി ഉണ്ട്, ഞാൻ പ്ലേറ്റിൽ ഇതായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, നല്ല ടേസ്റ്റാട്ടാ. ആംബൂർ ബിരിയാണിയിലേക്ക് ഞാനൊരു അടിപൊളി സാലഡാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വിനാഗിരിയോ ചെറുനാരങ്ങനീരോ ഒന്നുമല്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, അതേപോലെ ചെറിയൊരു തക്കാളി ഞാനിടുന്നത്. ഇതിലേക്ക് കുറച്ച് പുളിയാണ്, ഇതൊരു ഏകദേശം ഒരു നെല്ലിക്കൻ്റെ പകുതി ഈ പുളിയാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടത്, പാകത്തിന് ഉപ്പാണ്. ഇനി ഇത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരണം. നല്ല ടേസ്റ്റ് ആയിട്ടിട്ടുള്ള ഈ ഒരു ബിരിയാണിക്ക് ഈ ഒരു സാലഡ് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വിനാഗിരിയും ചെറുനാരങ്ങനീരും ഒന്നും ഇഷ്ടപ്പെടാത്തവരും അതേമാതിരി വയറിന് പറ്റാത്തവരും, എന്നുവെച്ചാൽ അൾസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങനീരും വിനാഗിരിയും ഒക്കെ നമുക്ക് പറ്റൂല, വയറിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പുളി കൊണ്ട് ഇതുപോലെ സാലഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല രസമായിട്ടിരിക്കും.
ഇപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് കയ്യോട്ട് ഞെരടി എടുക്കണം കേട്ടോ. നന്നായിട്ട് ഞെരടി എടുക്കുമ്പോഴാണ് ആ ഒരു ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. വേറെ ഒന്നും ഞാൻ അതിലേത് ചേർക്കുന്നില്ല, അതിലൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണിക്ക്. ഈ ഒരു കോമ്പിനേഷൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആംബൂർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്ന വിശ്വാസത്തോടെ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.